ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കിയാൽ ഇതുപോലെയുള്ള കാർട്ടൂൺ ഫോട്ടോസ് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 72% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ കാർട്ടൂൺ പിക്ചർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ടൂൺ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസാവും കാണാൻ സാധിക്കുക. അതിലടിയിലായിട്ട് കാണുന്ന ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗാലറി സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് ഫോട്ടോയാണോ കാർട്ടൂൺ ആക്കേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഫോട്ടോ ഒന്ന് ജസ്റ്റ് ക്രോപ്പ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ആ ടിക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വി ആർ ഡ്രോയിങ് യുവർ കാർട്ടൂൺ എന്ന് കാണിച്ച് ഒന്ന് ലോഡാവുന്നത് കാണും. അതൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കാർട്ടൂൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മൾ മുകളിൽ കാണുന്ന സ്കിപ്പ് ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി നമ്മൾ മുകളിൽ കാണുന്ന എറേസർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ കഴുത്തിൻ്റെ ഭാഗം ടീഷർട്ടൊക്കെ ഒന്ന് എറേസ് ചെയ്ത് കളയണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്ത് സിമ്പിളായിട്ട് തന്നെ ഒന്ന് എറേസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ കഴുത്തിൻ്റെ ഭാഗം ടീഷർട്ടൊക്കെ എറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ കാണുന്ന ടിക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഫോട്ടോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം. ഇത് പെയ്ഡ് ആപ്പ് ആയതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ പൈസ കൊടുക്കണം. ഇനി പിക്സാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ കളർ ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏത് കളർ ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു കളർ ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടിയിൽ ആഡ് ഫോട്ടോ എന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ലോഗോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് സെൻറ്ററിൽ കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി ഒരു 30% ഇട്ട് കൊടുക്കുക. ശേഷം മുകളിൽ കാണുന്ന അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആഡ് ഫോട്ടോ എന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ഫോട്ടോ നമ്മൾ കറക്റ്റ് സെൻറ്ററിലാക്കി വെച്ച് കൊടുക്കുക. അത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ മുകളിൽ കാണുന്ന അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ആഡ് ഫോട്ടോ എന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത കാർട്ടൂണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഫോട്ടോ കൈത്തിൻ്റെ അവിടെ ആ ഭാഗത്ത് കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് മുകളിൽ എറേസറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ പേഴ്സൺ ഫേസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പേഴ്സൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് ലോഡാവുന്നത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ആ ഫോട്ടോയുടെ ബാക്കിലുണ്ടായിരുന്ന വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാഞ്ഞു പോയത് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ആ ഫോട്ടോ ആ കയ്യത്തിന് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടിയിലുള്ള സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഫോട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.